ഒരേ സഭയിൽപ്പെട്ട രണ്ട് വൈദികർ പാലാ ബിഷപ്പും ഫാദർ റോയി കണ്ണഞ്ചിറയും ഫാദർ റോയി കണ്ണഞ്ചിറയും ദീപികയുമായി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന പദവികളിൽ പ്രവർത്തിക്കുന്നയാളാണ് മത പഠന ക്ലാസുകൾ നയിക്കുന്നയാളാണ് അദ്ദേഹം മതാധ്യാപകർക്ക് വേണ്ടി നടത്തിയ പരിശീലന പരിപാടിക്കിടയിൽ നടത്തിയ പരാമർശമാണ് വലിയ ചർച്ചയായി മാറിയതും പിന്നീട് അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായതും ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞത് ഈഴവ സമുദായത്തിനെതിരെയും പാലാ ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയുമാണ് എന്നുള്ളതാണ് ഈ രണ്ടു സംഭവങ്ങളെയും വ്യത്യസ്തമാക്കുന്നതും രണ്ടിലെയും വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിലുള്ള ആ കാലതാമസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതും ഫാദർ റോയി കണ്ണഞ്ചിറ അത്തരമൊരു പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ സംഘപരിവാർ നേതാക്കളോട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല തെളിവ് വല്ലതുമുണ്ടെങ്കിൽ ഫാദർ റോയി അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം എന്നുള്ള പരാമർശമാണ് നടത്തിയത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള നിലപാട് കാരണം അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഹിന്ദു സമുദായത്തെയാണ് എന്നുള്ളതാണ് ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാക്കിയ ഘടകം ആശയക്കുഴപ്പമല്ല അത് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുവിട്ട ഘടകം ക്രൈസ്തവരോടുള്ള വല്ലാത്ത അഭിനിവേശമാണ് ബി ജെ പിക്കാർക്ക് ഉണ്ടാകുന്നതെങ്കിൽ അവരെ അങ്ങനെ മതം മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ള ആ സങ്കടമാണ് ബി ജെ പിക്കാർക്ക് പാലാ ബിഷപ്പിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ വിഷയത്തിലും എടുക്കേണ്ടിയിരുന്ന നിലപാട് അത് തന്നെയാണല്ലോ പക്ഷേ ഇവിടെ വ്യത്യസ്തമായ ഒരു സമീപനം ആ വ്യത്യസ്തമായ സമീപനത്തിൻ്റെ കാരണം ആരോപണ വിധേയരായി നിൽക്കുന്നവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ് മതാധിഷ്ഠിതമായ സമുദായാധിഷ്ഠിതമായ ചിന്തയാണ് അതിനകത്തുണ്ടാകുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാലാ ബിഷപ്പിൻ്റെ പരാമർശത്തിലും ഇപ്പോൾ ഫാദർ റോയി കണ്ണഞ്ചിറ നടത്തിയതുപോലെയുള്ള ഒരു ഖേദപ്രകടനമുണ്ടായാൽ ആ വിഷയം അവിടെ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഖേദപ്രകടനത്തിന് വഴിയൊരുക്കാത്ത വിധത്തിൽ സംഘപരിവാർ അദ്ദേഹത്തിന് നൽകിയ വലിയ പിന്തുണയുണ്ട് ആ പിന്തുണയുടെ പിൻബലത്തിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും എന്നാൽ തൻ്റെ സമുദായത്തിൻ്റെ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ബലമുള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ തൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരാനുമുള്ള ആ സവിശേഷ സാഹചര്യം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ പാലാ ബിഷപ്പ് ചെയ്തത് അത് ഒരു തരത്തിൽ ഈ അവിടേക്ക് സന്ദർശനത്തിന് പോയ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്ന സമൂഹത്തോടുള്ള ഒരു വലിയ നെറുകേടുണ്ട് അതങ്ങനെ തന്നെ അതിനെ പറയാനാവുകയുള്ളൂ അതിനപ്പുറം അവർ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കട്ടെ ഇങ്ങനെയൊക്കെ പരാമർശം നടത്തിയിട്ടും അതുതന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഞങ്ങളൊരു വോട്ട് ബാങ്കാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ഇവരെല്ലാം പച്ചില കാട്ടുമ്പോൾ വരുന്ന ആട്ടിൻ കൂട്ടത്തെ പോലെ ഞങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ള ഒരു ചിന്താഗതിയുണ്ടല്ലോ ആ ചിന്താഗതിയും അപകടകരമാണ് ഇവിടെ ഇപ്പോൾ ഫാദർ റോയിയുടെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടെങ്കിൽ കൊണ്ടുപോയി പോലീസിന് കൊടുക്കട്ടെ അത് വെളിപ്പെടുത്തട്ടെ എന്ന് ഇതേ കാര്യമാണ് പാലാ ബിഷപ്പിൻ്റെ വിവാദ പരാമർശത്തിലും പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാലാ ബിഷപ്പിൻ്റെ കൈവശം നാർക്കോട്ടിക് ജിഹാദ് എന്ന് സമർത്ഥിക്കുന്നതിനാവശ്യമായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിൽ ഹാജരാക്കൂ എന്ന് അങ്ങനെയൊന്നുമില്ല അത് ഞങ്ങളുടെ സഭാവിശ്വാസികളോട് പറഞ്ഞതാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ മതപഠന ക്ലാസ്സിലിരിക്കുന്ന തങ്ങളുടെ വൈദികരോട് പറയുന്നതിനേക്കാൾ അപകടകരമായ രീതിയിലാണ് പള്ളിയിൽ നടക്കുന്ന ഒരു പ്രഭാഷണത്തിനിടയിൽ ഒരു പിതാവ് നടത്തുന്ന പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പാലാ ബിഷപ്പിൻ്റെ പരാമർശങ്ങൾക്ക് അത്രമേൽ സമൂഹത്തിനിടയിൽ വലിയ വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് കരുത്തുണ്ട് എന്നുള്ള ആക്ഷേപമുയരുന്നതും അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉയരുന്നതും പക്ഷേ ആ പ്രതിഷേധങ്ങളെ തങ്ങളൊരു രാഷ്ട്രീയ വോട്ട് ബാങ്കാണ് എന്നുള്ള ആ നിലയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു അത് അംഗീകരിക്കപ്പെടേണ്ടതല്ല തന്നെ